ഹായ് ഹലോ, ഇന്നൊരു അടിപൊളി പെയിൻറ്റിങ്ങുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ള 3D ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ അന്ന് ഇത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചൊരു ക്യാൻവാസ് പെയിൻറ്റിങ് ഇടാമെന്ന്. അപ്പോൾ ഞാൻ അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ 5 കളറാണ് അതിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ഞാൻ വൈറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാൻവാസ് ബോർഡാണ്. അപ്പോൾ ക്യാൻവാസ് ബോർഡ് ഇല്ലാത്തവർക്ക് ചാർട്ട് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് റഫായിട്ട് ഒരു ഫ്ലവർ, ഒരു പഞ്ച് ഓഫ് ഫ്ലവർ ഞാൻ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റിങ്സ് ഏതായാലും വരച്ച് കൊടുക്കാം. ഞാനിവിടെ ഫുള്ളും വരച്ചു കൊടുത്തു. ഇനി ഈ ഔട്ട്ലൈനർ ഉപയോഗിച്ച് ഇതിൽ വരയ്ക്കാം. അപ്പോൾ ഇത് മെഹന്തി വരയ്ക്കും കണക്കാണ് കേട്ടോ. മെഹന്തി സ്ഥിരമായിട്ട് വരയ്ക്കുന്നവർക്ക് ഇത് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. എനിക്കെന്നിട്ടും ബോട്ടിൽ വരയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ ക്യാൻവാസ് ബോട്ടിൽ വരയ്ക്കുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എളുപ്പമായിട്ട് തോന്നിയത്. അപ്പോൾ ഞാനിവിടെ ഫുള്ളും ഔട്ട്ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആവാൻ വേണ്ടി മാറ്റി വെക്കാം. അത് ഗ്ലൂ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അപ്പോൾ ഈ 3D ഔട്ട്ലൈൻ ഇനിയും ബാക്കിയുണ്ട് ഉള്ളിൽ. അപ്പോൾ ഇത് നമുക്ക് വെറുതെ കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഇത് എൻ്റെ ടിപ്പ് വന്നിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തിട്ട് ഒരു സെലോ ടൈപ്പ് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ എത്ര കാലം കഴിഞ്ഞാൽ നമുക്ക് ഇനിയും ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പേൾ മെറ്റാലിക് കളേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് വെറൈറ്റി കളറൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ഞാൻ പേൾ കളർ കൊടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ ഗോൾഡും കോപ്പർ കളറുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലവറിൻ്റെ ചുറ്റിലും ഞാൻ കോപ്പറാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, സെൻറ്ററിൽ ഗോൾഡ്. ഒരു ഡിഫറെൻറ്റ് വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇങ്ങനെ ഒരു കളർ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർഫുള്ളായിട്ടുള്ള പെയിൻറ്റും കൊടുക്കാം. അപ്പോൾ ഞാനിത് കൊടുക്കുന്ന ഔട്ട്ലൈൻ ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ. ഔട്ട്ലൈൻ ഞാൻ പെയിൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് വേറെ പെയിൻറ്റ് ചെയ്യാം. ഉള്ളിൽ മാത്രമേ ഞാൻ കളർ കൊടുക്കുന്നുള്ളൂ. ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ എല്ലാ ഫ്ലവറിലും കൊടുത്തിട്ടുണ്ട്. ഒരു വെറൈറ്റി കളറാണല്ലേ ഇത്. അപ്പോൾ ഞാൻ ഔട്ട്ലൈന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ റസ്റ്റ് കളറാണ് ഉള്ളത്. അപ്പോൾ ഈ ഫെവിക്രിലിൻ്റെ പേൾ മെറ്റാലിക് സെറ്റിൽ തന്നെ റസ്റ്റ് കളറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ കയ്യിൽ വേറെ പേൾ മെറ്റാലിക്കിൻ്റെ കളേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ സെക്ഷൻ്റെ വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിലും കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഫ്ലവർ ഫുള്ളും ഞാൻ കളർ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല ഒരു ഭംഗിയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് ഞാനിവിടെ
ബ്ലാക്ക് കളറ് ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കൊടുക്കാം. ഫ്ലവേഴ്സിൻ്റെ ഒക്കെ ഇടയ്ക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിച്ച് കൊടുക്കണം. കണ്ടില്ലേ, നല്ല അടിപൊളി പെയിൻറ്റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെയിൻറ്റിങ് അറിയാത്തവർക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണിത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.